ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കേരള ജിലേബിയാണ്. ജാഗിരി എന്നാണ് എന്നെ പറയാറുള്ളത്. അപ്പം നമുക്ക് നോക്കാം വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഉഴുന്നുപരിപ്പ് വെച്ചിട്ടാണ്. ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 മണിക്കൂർ മുന്നേ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ടിപ്പം നന്നായിട്ട് കഴുകി തോർത്തിയെടുത്തിരിക്കുന്നതാണ്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇത്. ഓക്കെ, നന്നായിട്ട് തോർത്തിയെടുക്കണം. അപ്പോൾ ദേ ഞാൻ ഈ ഒരു കപ്പിനാണ് ഇത് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ സെയിം കപ്പിൻ്റെ അളവിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1 കപ്പ് ഉഴുന്നുപരിപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കളറാണ്. നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊക്കെയും തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏലക്ക നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ശരിക്കും ഇതിലേക്ക് ഇറങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കല്ലേ, അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഈ ഷുഗർ സിറപ്പിന് വേറൊരു ടേസ്റ്റ് വരും. ഓക്കെ, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ്, അതായത് അങ്ങ് കട്ടി ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായാൽ നോക്കാനായിട്ട് നിങ്ങളൊരു അല്പം സ്പൂണിലോ അല്ലെ ഇതേപോലെ തവിയിലോ ഒന്ന് എടുക്കുക. ചൂടാറിയതിന് ശേഷം അത് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു നൂൽ പരുവത്തിൽ അത് വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല നെയ്യ് ചേർക്കണമെന്ന്. പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ നെയ്യുടെയും കൂടെ ടേസ്റ്റ് നമ്മുടെ ആ ജിലേബിയിൽ വരുമ്പോൾ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. ഞാനിപ്പം ഈ ജാറിലേക്ക് ഉഴുന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ മിക്സിയുടെ ജാർ അനുസരിച്ചിട്ട് എടുക്കുക. അതായത് ഇപ്പം നിങ്ങൾ പകുതി പകുതിയായിട്ടാണ് അരയ്ക്കാറുള്ളതെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി. ഞാനത് പറയാം, ഞാൻ എത്ര വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പകുതി പകുതിയായിട്ട് ഇടുന്നതെങ്കിൽ പകുതി പകുതി വെള്ളമായിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ ഉഴുന്നളന്ന കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ലൂസായിട്ടല്ല അരയ്ക്കേണ്ടത് കണ്ടോ, ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും അരച്ചെടുക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളവും മൊത്തം എടുത്തു. അപ്പം നിങ്ങൾ കുറേശ്ശായിട്ട് വേണം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി വേണമെങ്കിലും ചേർക്കാം. നമ്മൾ ഉഴുന്നരയ്ക്കുന്ന ആ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ പച്ചരി ചേർത്ത് കൊടുത്താലും മതി. കൂടുതൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മളിത് ഭയങ്കരമായിട്ട് അങ്ങ് ക്രിസ്പി ആയി പോവും. അപ്പം 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അത് അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ അരയ്ക്കാവും. ഓക്കെ, അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ജിലേബി നന്നായിട്ടൊന്ന് കുടുന്നു വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മയമൊക്കെ നമ്മുടെ മാവിന് കിട്ടുന്നത്. ഇനി ഞാനിതിലേക്കൊരു നുള്ള കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന്. അതല്ല, നിങ്ങൾക്കൊരു കളർ വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു യെല്ലോ കളർ നമുക്ക് ജിലേബിക്ക് കിട്ടും. സാധാരണ നമ്മുടെ നാട്ടിലെ ജിലേബി എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ലോക്ക് ബാഗാണ്. നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം, അതല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ, കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ, ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറില്ലേ, അതുണ്ടെങ്കിൽ അതെടുക്കാം.
ഞാനിപ്പോൾ ദേ ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു നമ്മുടെ ബാഗ് ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ ഒരു പരന്ന പാൻ എടുക്കാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ജിലേബി അതിൽ നന്നായിട്ട് ചുറ്റി ചുറ്റി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് സ്റ്റൗ. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്ക്കകത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തായാലും എടുക്കാം. ഓക്കെ, നെയ്ക്കകത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ നമ്മളത് ചുറ്റുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൽ അത് വീഴുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഞാൻ നമ്മുടെ ബാറ്റർ ഒരു കോർണറിലേക്കാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഇതിൻ്റെ ഈ എൻഡ് ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഒരുപാട് അങ്ങ് കട്ട് ചെയ്യരുത്, വളരെ ചെറിയൊരു ഹോളായിട്ടേ കട്ട് ചെയ്യാവൂ. ദേ കണ്ടോ, ഞാനിപ്പോൾ ഒരു അല്പം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നിങ്ങളിത് ചുറ്റി കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ആവി നമ്മുടെ കയ്യിലോട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതിലേക്ക് പതുക്കെ ഒന്ന് ചുറ്റി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ സൈഡും ദേ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് ഒരു ചെറിയ ക്രിസ്പിനെസ് പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ആ സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ ഒരെണ്ണം ഒന്ന് ആയിട്ടുണ്ട്, മറ്റേത് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. എന്നിട്ട് തിരിച്ചിടാമേ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂട് വേണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ പഞ്ചസാര അതിലേക്കൊക്കെ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജിലേബി ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ പഞ്ചസാര ലായിനി ഒരു ലോ ഫ്ലെയിമിൽ സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുക്കുക, ചെറിയൊരു ചൂട് വരാൻ വേണ്ടി. എന്നിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾ ആ ഒരു ജിലേബി അതിൽ തന്നെ ഒന്ന് ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്നൊന്ന് ചെയ്തേക്കണം കേട്ടോ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ജിലേബി ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ജിലേബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ച് ക്രിസ്പായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി ഇല്ലേ, അത് തന്നെ. അത് ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ടല്ല, കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും അതിന്. പക്ഷേ അത് ഇരിക്കും തോറും സോഫ്റ്റായിട്ട് മാറും കേട്ടോ. ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും, ഒരുപാടങ്ങ് സോഫ്റ്റ് ആവത്തൊന്നുമില്ല. കുറച്ചൊരു ക്രിസ്പിനെസ് എപ്പോഴും അതിനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ജിലേബി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചിയോടുകൂടി കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.